എന്നാ നീയും ഞെട്ടാൻ തയ്യാറെടുക്കുന്നേ? ഞാനോ ഞെട്ടാനോ? എന്തിന്? അതൊക്കെ കയ്യിലിരിക്കട്ടെ, എനിക്കൊന്നും മനസ്സിലായില്ലെന്നാ നിന്റെ വിചാരം. എടാ മോനെ, ഞാൻ നിന്റെ ചേച്ചിയ. ഇതുപോലെ പട്ടുസാരിയും പൊന്നും ഒക്കെ അണിഞ്ഞ് കയ്യില് മൈലാഞ്ചിയൊക്കെ ഇട്ട് നിന്നെ മാത്രം കാണാൻ ഒരാള് വരില്ലേ? എന്താ എന്റെ മൈ ഗോഡ്, എന്താ ഇപ്പൊ പറഞ്ഞത്? ആരെവിനെ കാണാൻ വരുന്നത്? അല്ല ആന്റി, അങ്ങനെ ഒരാള് എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതാ. ഓ അങ്ങനെ, എന്റെ മൈ ഗോഡ്, ഞാനൊന്ന് പേടിച്ചുപോയി. ചെറുക്കൻ വല്ല കുരിക്കലും പെട്ടിട്ടുണ്ടാവോന്ന് വിചാരിച്ച്. പിന്നെ നീ പറഞ്ഞത് ശരിയാ മോളെ, എന്റെ മോനെ കെട്ടാൻ ഏതോ ഒരു രാജകുടുംബത്തിൽ നിന്ന് ഒരു സുന്ദരി പെണ്ണ് കാത്തിരിപ്പുണ്ട്. നിറയെ പൊന്നും പണ്ടങ്ങളും പുടവയൊക്കെ ആയിട്ട് അവൾ ഇനി എന്താണാവോ ഇവന്റെ ജീവിതത്തിലേക്ക് വന്ന് കേറുന്നത്. എന്റെ മൈ ഗോഡ്, ദേടാ നിന്റെ മുത്തശ്ശിയുടെ മനസ്സിൽ എന്നോടുള്ള ലവ് പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി എന്ന് തോന്നുന്നു. ദേ നോക്കിക്കേറെടായി കണ്ടാ. എന്തായാലും ഇത് കുറച്ചരോണി കയ്യിലിരിക്കട്ടെ, എന്തുമാത്രം ലവ് ഉണ്ടെന്നറിയാലോ. എന്താ ഇവിടെ, ആരും റെഡി ആയില്ലേ? റെഡി ആട്ടോ, ഈ മൈലാഞ്ചി പരിപാടി കൂടെ കഴിഞ്ഞാ മതി. ചേട്ടൻ ഇരിക്കെ, ഞാൻ വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്തു. എന്താ ചേച്ചി, എന്തോ പറയാൻ മനസ്സിലുണ്ടല്ലോ. ഏയ് ഒന്നുമില്ല, ആകാശ് പറഞ്ഞത് കേട്ടില്ലേ? ഇന്ന് എന്നെ കാണുമ്പോ എന്റെ ചേട്ടൻ ശരിക്കും ഞെട്ടു എന്ന്. ആണോടാ? ആ പറഞ്ഞാല് കാര്യമുള്ളതായിട്ട് എനിക്കും തോന്നുന്നുണ്ട്. കുഞ്ഞാ, നിനക്ക് വേണ്ടിയാ ലാവണ്യ വ്രതം എടുക്കുന്നത്. വ്രതം മുറിക്കുന്ന സമയത്ത് നീ എന്തായാലും അവളുടെ കൂടെയുള്ളത് നന്നായി. ഞാൻ വരുന്നത് ലാവണ്യക്ക് വേണ്ടിയല്ല, ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയാ. സത്യം കുഞ്ഞാ, നീ ഞങ്ങളുടെ കൂടെ അമ്പലത്തിൽ വരുന്ന കാര്യം എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേച്ചി, വേറെ ആർക്കും വേണ്ടിയല്ല, ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഒപ്പം വരുന്നത്. അതൊക്കെ എനിക്കറിയാം, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. കുഞ്ഞ, പൂജ അവസാനിക്കുമ്പോ നീ വേണം വെള്ളം കൊടുത്ത് ലാവണ്യയുടെ വ്രതം അവസാനിപ്പിക്കാൻ, കേട്ടല്ലോ. എന്താ കുഞ്ഞ നീ ഒന്ന് മിണ്ടാത്തെ? ചേച്ചി പറഞ്ഞാ എനിക്കനുസരിച്ചല്ലേ പറ്റൂ. വേണമല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ നിന്റെ ചേച്ചിയായത്.